എന്താ നരേട്ട ഉണ്ടായത്? നരൻ വാക്കത്ത് നരനായിരുന്ന കഥ അവരറിഞ്ഞു, അവരാരെ അറിയിച്ചു? അതൊക്കെ അറിയാൻ എളുപ്പമല്ലേ നരേട്ട? എളുപ്പമാണ്, എങ്കിലും അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചോണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല. പോകാൻ നേരത്ത് എന്റെ മോൾ എന്നെ ഒന്ന് നോക്കി, അച്ഛാന്ന് വിളിച്ച് അരികിലോട്ട് വന്നിട്ട് ഇനി അച്ഛൻ വരൂലെന്ന് ചോദിച്ചു. അതെന്നെ മറുപടി പറഞ്ഞത് കാന്താരിയമ്മ വരില്ല എന്ന് തറപ്പിച്ച് അവര് പറഞ്ഞു. എങ്കിലും എനിക്ക് വരാതിരിക്കാൻ പറ്റൂല, മറിച്ച് എന്നാൽ എനിക്ക് കാണാവള. എങ്കിൽ പിന്നെ നരേട്ടിന് ചിന്നമോളെ കൂട്ടിക്കൊണ്ട് വെക്കൂടായിരുന്നോ? ആഗ്രഹമുണ്ട്. ചിന്നമോളുടെ നല്ല ജീവിതം മുന്നിൽ കണ്ട് ജീവിക്കുന്ന അച്ഛനാ ഞാൻ. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ചിന്നമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. രഹന കണ്ടിട്ടില്ലല്ലോ ചിന്നമോളെ? ഇല്ല. ഇടയ്ക്ക് പോയി കാണണം, എന്നിട്ട് മോളുമായിട്ട് കൂട്ടുകൂടണം. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വരുമ്പോ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്റെ മോളൊന്ന് കാണിക്കണം. അയ്യോ മാഡം, എന്നോട് സംസാരിച്ചിരുന്ന ചിലപ്പോ രഹനയുടെ ജോലി പോവും. ഹലോ മാഡം, ഒന്ന് ക്യാബിനിലേക്ക് വരൂ. ശരി മാഡം. എന്താ മാഡം? ആരാത്? എന്റെ ഒരു പരിചയക്കാരനാ. പരിചയക്കാരെയൊക്കെ ഓഫീസ് ടൈമിലാണോ വിളിച്ചു വരുത്തുന്നത്? വിളിച്ചു വരുത്തിയതല്ല മാഡം. ഇതിനു മുമ്പ് അയാൾ ഇവിടെ വന്നിട്ടില്ലേ? ഉണ്ടെന്നോ ഇല്ലാന്നോ എന്തിനും ക്ലിയർ ആയ ഒരു ആൻസർ വേണം. തലയാട്ടിലും മൂളലും ഒന്നും പാടില്ല. എന്തിനായാലും വന്നത്? ചില സങ്കടങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടി. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ രഹന മാറ്റിക്കൊടുക്കോ? ചിലർക്ക് അങ്ങനെ കഴിവുണ്ടാവാം. ഈ മലപ്പുറത്താണ് വീടെന്നറിയാം, മാരീഡാണോ? പിന്നെ ബന്ധമൊഴിഞ്ഞോ കിട്ടിയോ മൊഴിചൊല്ലിയോ? അത് ഹസ്ബൻഡ് മരിച്ചുപോയി മാഡം. ഓ, മരിച്ചു പോയിട്ടില്ലടി, മരിച്ചു പോയിട്ടില്ല, നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇനി ആവർത്തിക്കില്ല മാഡം. ആയിക്കോട്ടെ. അല്ല, ഈ ഹോളിഡേയ്സിനൊന്നും വീട്ടിലേക്ക് പോവാത്ത എന്താ? വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ പിണക്കമുണ്ട് മാഡം. കെട്ടിയോ മൊഴിചൊല്ലി, വീട്ടുകാരോട് പിണക്കം, അതിൽ നിന്നും രഹന സ്ട്രെയിറ്റ് അല്ലെന്ന് വേണ്ട മനസ്സിലാക്കാൻ. എന്റെ കഥകള് ഞാനൊരിക്കൽ മാഡത്തോട് പറയാം. അറിയാവുന്ന കഥകൾ വീണ്ടും എന്തിനാ പറയുന്നേ? അറിയാവുന്ന കഥകളോ? അല്ല, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും ഹിസ്റ്ററി എനിക്കറിയാം, ഞാനത് അന്വേഷിച്ചു. എല്ലാന്നും അറിഞ്ഞു കാണില്ല മാഡം. ഞാൻ ഉൾപ്പെടെ കുറച്ചധികം പെൺകുട്ടികൾ ഒരുത്തന്റെ ചതിയുടെ ബലിയാടുകളാ. ഞങ്ങളാരും തെറ്റൊന്നും ചെയ്തിട്ടില്ല, കൈപ്പേറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത്. എല്ലാവരും അവരവരുടെ ഭാഗം ന്യായീകരിക്കും, അതാണ് ശരിയെന്ന് സമർത്ഥിക്കും. എന്നാൽ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡോടെ മുന്നോട്ട് പോകുന്ന സ്ത്രീയാ. ആ ചിന്ത എപ്പോഴും വേണം എല്ലാവർക്കും. പോയിക്കോളൂ. നിക്ക, പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടല്ലോ. കാണാം പലരും വരും, ബ്രേക്ക് സമയത്തോ ഓഫീസ് ടൈം കഴിഞ്ഞോ കാണാം.
മോള് പോയാലും ഇല്ലെങ്കിലും ഇയാൾ ഇനി ഇവിടേക്ക് വരാൻ പാടില്ല. ഞാൻ ശക്തി പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ഇനി ശാന്തി തീരത്തേക്ക് അവൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്നമോളെ അവനൊപ്പം വിട്ടില്ലല്ലേ? ഒരു കണക്കിന് അവനെ പോലെ ഒരുത്തനോടൊപ്പം മോളെ വിടാത്തതല്ലേ നല്ലത്. അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വിഷമം ഉണ്ടായെങ്കിലും മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ മടിയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോവാത്തവനാണോ വിഷമം? അതവന്റെ അടവാണെന്നേ. കുഞ്ഞിനെ കാണാൻ ഇനി അവൻ ശാന്തി തീരത്തേക്ക് വരും. അങ്ങനെ വരില്ലെന്ന് അവൻ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് അവൻ തെറ്റിച്ചാലോ? പിന്നെ എനിക്ക് നിയമപരമായി അവനെ തടയേണ്ടി വരും. അവന് നമ്മുടെ സ്റ്റാഫായ രഹനയുമായി ബന്ധമുണ്ട്. ഇന്ന് ആ കുട്ടിയെ കാണാനായി അവൻ കമ്പനിയിൽ വന്നിരുന്നു. അവളോട് വിവരം തിരക്കിയില്ലേ? പരിചയക്കാരനാണെന്നാണ് പറഞ്ഞത്. അവന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയെ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല. നന്നായി ജോലി ചെയ്യുന്ന കുട്ടിയാ, കുഴപ്പക്കാരിയല്ലെന്ന കുറിപ്പിന്റെ അഭിപ്രായം. ആൾക്കാരൊന്നും നമ്മൾ കരുതും പോലെ അല്ലമ്മേ. അവസരം വരുമ്പോഴേ തനി നിറം പുറത്തെടുക്കൂ. ഏതായാലും ഞാനെല്ലാം ശക്തി ഏൽപ്പിച്ചിരിക്കുക, നോക്കിയും കണ്ടും എല്ലാം ചെയ്തോളണം. എനിക്ക് വേറെ ചിന്തയൊന്നുമില്ലമ്മേ. അമ്മയ്ക്കും കാവരിമോൾക്കും ചതി പറ്റാൻ പാടില്ല. ശരി.
എന്തായി? പാളിപ്പോയി. താലനാരക്ക് ആ റാസ്കല് രക്ഷപ്പെട്ടു. വെടിയുണ്ട് തുളച്ചത് അവന്റെ ബുള്ളറ്റിന്റെ ടയറില്ല. താല തുളച്ച് കയറുന്ന കരുതിയത്. പക്ഷേ ആയിസ് അവനൊപ്പമുണ്ട്. അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. ടയറിൽ വെടി കൊണ്ടപ്പോ ബുള്ളറ്റിന്റെ നിയന്ത്രണം വിടേണ്ടതാ, അതും ഉണ്ടായില്ല. വെടി വെച്ചപ്പോ കൊള്ളണമായിരുന്നു, അവൻ ചാകണമായിരുന്നു. അതുണ്ടാകാത്ത സ്ഥിതിക്ക് ഈ വിവരം എല്ലാവരും അറിയും, എല്ലാവരും സംശയിക്കുകയും ചെയ്യും. ഒന്നാമത് നിന്നെ എന്നെയും അവൻ ഒരു ദിവസം കണ്ടതാ. ശരിയാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള സംശയം എല്ലാവരിലും ബലപ്പെടാനുള്ള സാധ്യതയുണ്ട്. എടാ, മോചിതെങ്ങാനും സംശയിച്ചു തുടങ്ങിയ പോലീസുകാർ പിന്നെ ഇവിടെ വന്ന് തെരച്ചിലോട് തെരച്ചിലായിരിക്കും. നീ പെൺവേഷം കെട്ടി രക്ഷപ്പെടും, എന്നാ രക്ഷപ്പെടത്തില്ല എന്നെ പിടിച്ചാൽ. ഒന്നാലും പറയരുതൊരു, ഞാൻ ജീവനോടെ ഉണ്ടെന്ന്. എത്രത്തോളം പറയാതിരിക്കും? പോലീസ് മുറ പുറത്തെടുത്താലേ മുറ പോലെ പറയേണ്ടതെല്ലാം പറഞ്ഞു പോകും, അതാണ് കുഴപ്പം. താൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത് പ്രശ്നമാണ്. ഞാൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെന്ന തോന്നൽ ശക്തിപ്പെട്ട സ്ഥിതിക്ക് തന്നെ മിക്കവാറും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഇവിടെ അടുത്തെവിടെയെങ്കിലും നാടക ട്രൂപ്പുണ്ടോ? ആ ഉണ്ട്, കോട്ടയം കലാദർശന തിയേറ്റേഴ്സ്. അവരെന്നെ വിളിച്ചത് അഭിനയിക്കാൻ. തൽക്കാലം കൈ കൊടുക്ക്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് വാ. റിഹേഴ്സലിന്റെ സമയമാണ്, പിന്നെ ഓണത്തിനെ കളി ഉണ്ടാവുള്ളൂ. കോമഡി ആർട്ടിസ്റ്റിന് കിട്ടാത്തതുകൊണ്ട് മറ്റുള്ളവരെ വെച്ച് റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുക. ഏതായാലും ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ആളായാലും ശരി, ഇടയ്ക്കിടയ്ക്ക് റിഹേഴ്സൽ കാണാൻ പോവാലോ. ഓരോ നീക്കവും ബുദ്ധിപരമായിട്ട് വേണം. ചെറിയൊരു പിഴവ് പറ്റിയ എല്ലാം തകർന്ന് തരിപ്പണമാവും. ഒരു കാരണവശാലും അനാവശ്യമായിട്ട് പുറത്ത് കറങ്ങി നടക്കരുത്. ഇത് ഗാന്ധാരിയമ്മയുടെ ഔട്ട് ഹൗസ് ആയതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടേക്ക് താൻ വരുന്നത് കണ്ടാൽ മതി, അവിടെ തുടങ്ങും അന്വേഷണം. ഇന്നൊരു മരണം കൊതിച്ചു. കർക്കിടക മാസത്തിൽ അവനെ കാലനെറിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് സാധിച്ചതുമില്ല. രണ്ട് ഷോക്ക്. ഒന്ന്, മകളെ കാണാൻ ഇനി പറ്റില്ല. ആ വേദനയിൽ മടങ്ങുന്ന നരേട്ടനെ ആരോ വെടിവെച്ച് കൊല്ലാനും ശ്രമിച്ചു. എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് എനിക്കറിയില്ല. എവിടെ വെച്ചാ ബൈക്കിൽ വെടികൊണ്ടത്? പാമ്പാടിയിൽ വെച്ചാ. മുൻപൊരിക്കൽ ശരത്തിനെ കണ്ടതും അവിടെ വെച്ചല്ലേ? അതെ. ഗാന്ധാരി അമ്മയുടെ ശാന്തി തീരവുമായിട്ട് അവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരുടെ വീടിനടുത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. പരിക്കേറ്റയാളെ ഗാന്ധാരിയമ്മ ചികിത്സിപ്പിച്ച് നേരെയാക്കിയതാ. അയാളെ ഞാൻ പോയി കണ്ടിരുന്നു, പക്ഷെ അതവനല്ല. അല്ല, നരേട്ടൻ വാക്കത്തി നിറനാണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി അവരറിഞ്ഞെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഉള്ളത് പറയാലോ, വെടിവെച്ചതാരായാലും ഉന്നന്നേറ്റം പാടില്ലായിരുന്നു. അത് എന്റെ നെഞ്ചിൽ തന്നെ തറച്ചു കയറണവരുന്നു. അതിനുമുമ്പ് എന്നെ ഇവിടെ അങ്ങ് തകർന്നുപോയി. മോള് കണ്ണീരോടെ എന്നെ യാത്രയാക്കിയപ്പോ എന്റെ ജീവൻ പോകുന്ന പോലെ ആയിപ്പോയി. എനിക്കറിയാം നരേട്ടന്റെ വേദന, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവരുടെ ഭാഗം ശരിയാണ്. നരേട്ടൻ ഒരിക്കലും ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോ അത് അവിടെ സുഖമായിട്ട് കഴിയട്ടെ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോ. അതുകൊണ്ട് പഴയതുപോലെ തന്നെ അവഗണിക്കരുത്. ഇനി മോചിത കൂടെ അവഗണിച്ചാ പിടിച്ചേക്കാൻ പറ്റൂല എനിക്ക്. പിന്നെ ഞാൻ മരിച്ചെന്ന് വരും.
സ്നേഹിക്കില്ല? ഇല്ല, സർവം സഹയായ ഭാര്യയാണ്, നല്ല മരുമകളാണ്. രാമന് സീത എന്ന പോലെ, സത്യവാന് സാവിത്രി എന്ന പോലെ ഭർത്താവിന്റെ പാദസേവ ജീവിച്ച ഒരു ദേവത, ഹൃദയശുദ്ധിയുള്ള ഒരു ദേവത തിരുവോണ കാഴ്ചയായി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. ഇത്രയും നാളും ടി വി സീരിയലായിരുന്നു ആശ്വാസം, ഇനി ഇതും കാണാൻ പറ്റാത്ത അവസ്ഥയായല്ല. എന്നാൽ ഓൾ അഭിനയിക്കുകയും ചെയ്തു, ടി വിയിൽ അത് വരാനും പോന്നു. ഇതുപോലുള്ളതിനൊക്കെ ഭാഗ്യം വരുന്നുണ്ടല്ലോ. ആ പാവ നന്ദന്റെ കാര്യം, ബാങ്കിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ, ഇപ്പതാ തട്ടുകടക്കാരനായി. അതാണ് ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റം. ചിലരങ്ങ് രക്ഷപ്പെടും, ചിലരങ്ങ് തകരും. ഇവള് നന്ദനെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചോളാ. 10 പേര് അറിഞ്ഞു തുടങ്ങിയാലേ പിന്നെ ആകാശത്തായിരിക്കും ഓളുടെ നിൽപ്പ്. പിന്നെ നന്ദനെ കളഞ്ഞിട്ട് ദേ അവള് വേറെ ആരെങ്കിലും തോളെ തൂങ്ങും, അപ്പൊ നന്ദൻ രക്ഷപ്പെടും. അയിനാണല്ലോ ഓനോളെ സീരിയൽ അഭിനയിക്കാൻ വിട്ടത്. അതെ അതെ. എന്തായാലും നല്ലൊരു കുടുംബക്കാരായിരുന്നു, ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടാകത്തില്ല. എന്നിട്ട് ആ വിശ്വനാഥ് സാറിന്റെയും ജയപ്രദ ടീച്ചറിന്റെയും പേര് കളഞ്ഞു. ആ വിവരദോഷി ഇനിയിപ്പോ പേരുണ്ടാക്കി കൊടുക്കാൻ പോവുകയാണല്ലോ. അവളുടെ ഒരു ദേവത, ഓളെയൊന്നും ദേവത എന്നല്ല വിളിക്കണ്ട്, ഇബിലീസാ ഇബിലീസ്. ദാ കണ്ടോണ്ടിരുന്ന സീരിയലിന്റെ ബാക്കി കണ്ടേ, നീ ഒന്ന് വെച്ചേ. ഉടൻ വരുന്നു ഹൃദയം ഒരു ദേവത, നിങ്ങളുടെ റൈസൺ ടി വി. ഹൃദയം ഒരു ദേവത, ഹൃദയമുള്ള പെണ്ണിന്റെ ഉടൻ വരുന്നു. ടി വി അങ്ങനെ സമ്മതിക്കില്ല. ഇതൊരു വലിയ ശല്യമായല്ല. രഹന ഒന്ന് വരൂ. ശരി മാഡം. ഇരിക്കൂ. നരനുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? അധികമൊന്നും ആയിട്ടില്ല. എന്ന് വെച്ചാ? കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ മാഡം പരിചയപ്പെട്ടിട്ട്. എങ്ങനെയാ പരിചയം? അല്ല, അത് കൃത്യമായ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ഒന്നും മറച്ചു വെക്കരുത്. അയാളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു ഫാമിലി ഉണ്ട്, ആ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് അരേട്ടൻ. അയാൾ പേരെടുത്ത ഒരു ഗുണ്ടയാണല്ലേ? ആയിരുന്നു, എന്നാൽ ഇപ്പം നല്ലൊരു മനുഷ്യനാ. എന്നെന്താ ഉറപ്പ്? സാഹചര്യങ്ങൾ അയാളെ മാറ്റി മാഡം. അത്തരക്കാരുമായി ബന്ധമുള്ള ഒരാളെ ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് അത്ര നന്നല്ല. എന്റെ ജോലിയിലുള്ള ആത്മാർത്ഥത നോക്കിയപ്പോരെ മാഡം, ഞാൻ വളഞ്ഞ വഴിയിലൂടെ പോകുന്നില്ല, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നുമില്ല. കുട്ടിയുടെ വിശദീകരണം ഒന്നും വേണ്ട. അയാളെപ്പോലെ ഒരാളെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല, അത്ര തന്നെ. ഇവിടെ ഇനി അയാൾ വരാനും രഹനെ കാണാനും പാടില്ല. ശാന്തി തീർത്തും അയാൾ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സങ്കടത്തില നരേട്ടൻ ഇവിടേക്ക് വന്നത് ഓരോന്ന് പറഞ്ഞ് നന്നായി കരഞ്ഞു. ഗുണ്ടയുടെ കരച്ചിൽ സിമ്പതിയോടെ കാണരുത്. ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനാ, എന്നിട്ട് ആ ചിന്ത പോലും അയാൾക്കില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മാഡം സംസാരിക്കുന്നത്. അയാളെക്കുറിച്ച് ആരോ എന്തോ പറഞ്ഞു, അത് അയാളുടെ പഴയ കാലോ? ഇപ്പോഴത്തെ നരേട്ടൻ മാന്യനും മര്യാദക്കാരനോ? ഞാൻ അന്വേഷിച്ച അയാളെക്കുറിച്ച്, അയാളുടെ നാട്ടിൽ പോയി. വാക്കത്തിൽ നരനെന്ന് കേൾക്കുമ്പോ എല്ലാവരുടെ മുഖത്തും ഭീതിയുണ്ട്. ശരി മാഡം, ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്റെ വാക്ക് തള്ളിക്കളയരുത്. എന്റെ ഗസ്റ്റ് ഹൗസിലോ ഓഫീസിലോ രഹനെ കാണാൻ അയാൾ വരാൻ പാടില്ല. ശരി മാഡം. കാണാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോഴാ ചിന്നുമോളന്റെ ചങ്കിനകത്തുണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോഴും അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലരും മരിച്ചേനെ. കമ്പനി വളരുന്നതനുസരിച്ച്
നമ്മൾ തളരാൻ പാടില്ല, നമ്മളും വളരണം. ആ രീതിയിലായിരിക്കണം കാര്യങ്ങളുടെ പോക്ക്. എന്തോ അവിടെ ചുറ്റിപ്പറ്റി അവനുണ്ട്.